എൻ്റെ പേര് ഷൈനി. ഞാൻ മാന്നാനം 12 സ്ലീഹന്മാരുടെ ഇടവേളയിൽ നിന്നും വരുന്നു. ഞാനിവിടെ ഒന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജനുവരി 2 അന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ മോൻ കാനഡയിൽ പഠിക്കാൻ പോയി, 2 വർഷം പഠിച്ചു, പിന്നെ 2 വർഷം ജോലി ചെയ്തു. പക്ഷേ നല്ല ജോലികളൊന്നും അവന് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ പലതവണ പല ഇൻ്റർവ്യൂവും ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്തു. അവസാനം ഒരു ജോലിയും കിട്ടാതെ വന്നപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ 2 ജനുവരി ഉടമ്പടി എടുത്തു. 7 ഫെബ്രുവരി അവന് നല്ലൊരു ജോലി കിട്ടി, മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അതിനുശേഷം ഇവിടെ എല്ലാവരും സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ. അപ്പോൾ എനിക്കും വലിയ ആഗ്രഹമായിരുന്നു മാതാവിനെ സ്വപ്നം കാണണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ വൈകിട്ട് ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ മാതാവിൻ്റെ സാരിയുടെ കളറുള്ളൊരു പേപ്പറിൽ മോൻ്റെ പേര് എഴുതി വരുന്നത് കണ്ടു, ടൈപ്പ് ചെയ്ത്. അപ്പോൾ ഞാനത് കാണുന്നത് മോനെ PR കിട്ടുന്നതായിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു മോനെ PR ഉടനെ കിട്ടുമെന്ന്. അപ്പം ഞാൻ പിറ്റേ ദിവസം മോനെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, മോനെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു മോന് PR കാർഡ് കിട്ടുന്നതായിട്ട്. അപ്പം മോന് സന്തോഷമായി. അന്ന് വൈകുന്നേരം മോനെ വിളിച്ചിട്ട് പറയുകയാണ്, മമ്മി എങ്ങനെയോ എൻ്റെ സ്കോറ് കൂടുതലായിട്ടുണ്ടെന്ന്. എനിക്കറിയില്ല എങ്ങനെയാ മമ്മ സംഹവ് മൈ സ്കോർ ജംപ്ഡ് എന്നാണ് അവൻ പറഞ്ഞത്. അവനെന്നെ അറിയില്ലായിരുന്നു അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ്, കാനഡയിൽ വന്ന് മോനെ തന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം 6 വർഷമായിട്ട് മോന് വീട്ടിൽ വരാൻ സാധിക്കുന്നില്ലായിരുന്നു, ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ 4-ാമത്തെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് മോന് വീട്ടിൽ വരാൻ സാധിക്കണേ എന്ന് ഞാൻ മാതാവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഉടമ്പടി 17 ഡിസംബർ തീർന്നു. 18-ാം തീയതി മോന് വീട്ടിൽ വരാൻ സാധിച്ചു. അത് 2 ആഴ്ചത്തെ ലീവിനാണ് വന്നത്, പെയ്ഡ് ലീവായിരുന്നു. തിരികെ ചെന്ന് ജോലി തുടരുവാനും സാധിച്ചു. മാതാവിന് വളരെയേറെ നന്ദി. അവന് PR കിട്ടുന്നില്ല എന്നുള്ള സങ്കടമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ 4-ാം തീയതി മോൻ്റെ വർക്ക് പെർമിറ്റ് തീരുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് മാതാവേ PR വിളിക്കണേ, മോൻ്റെ സ്കോർ വിളിക്കണേ വിളിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇതെൻ്റെ 5-ാമത്തെ ഉടമ്പടിയാണ്. ഈ ഉടമ്പടി തീരുന്നത് അടുത്ത 25-ാം തീയതിയാണ്. അതിന് മുമ്പ് ഇന്നലെ മോൻ്റെ സ്കോർ വിളിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, സ്കോർ വിളിച്ചാൽ പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. മാതാവിന് 1000 നന്ദി. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ മാതാവ് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് സാധിച്ചിരുന്നു. പിന്നെയുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറത്ത് എന്തോ ഒരു ആണി പോലെ എന്തോ ഒരു സാധനം ഉണ്ടായി. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കേട്ടു. അച്ഛൻ പറയുന്നു ആരുടെ പുറത്ത് ആണി പോലെ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് കാണിച്ച് തരുന്നതായിട്ട്. അപ്പം ഞാൻ ഉടമ്പടി തൈലം പുരട്ടി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പഴുക്കുന്നത് പോലെ വലുതായിട്ട് വന്നു. അപ്പോൾ തന്നെ പേടിയായി. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി, അത് ചെറിയൊരു സർജറി വഴി അത് നീക്കം ചെയ്തു. പക്ഷേ ഹസ്ബൻഡിന് ഷുഗർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, എങ്കിലും അത് വളരെ ഭംഗിയായി ഭേദപ്പെട്ടു. പിന്നെ ഉള്ളത് ഹസ്ബൻഡിൻ്റെ കാലിൽ നഖത്തിൻ്റെ നഖം അകത്തേക്ക് താഴേക്ക് വളരുകയായിരുന്നു മാംസത്തിലോട്ട്. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മഴക്കാലത്തെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാല് കാണുമ്പോൾ പേടിയാവുമായിരുന്നു, നീര് വെച്ച് വരുമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടിത്തലും പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും മാറാതെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് സർജറി ചെയ്യാമെന്ന്. സർജറി ചെയ്താൽ ഒത്തിരി പണിയാവും ഷുഗർ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പഴയപോലെ ആയിത്തീർന്നു. പഴയ ശരിക്കും ഡ്രൈ നഖമായി തീർന്നു. പഴയ സാധാരണ ആയിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അതിന് താര ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് 5 വർഷത്തിൽ കൂടുതലായി സൈനസൈറ്റിസ്, ഇപ്പോഴും അലർജി, തുമ്മൽ, ജലദോഷം, കഫക്കെട്ട്, സംസാരിക്കുമ്പം മൂക്കിലൂടെ സംസാരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ആർക്കും മനസ്സിലാകില്ലായിരുന്നു എൻ്റെ സംസാരം പോലും. അങ്ങത് എനിക്ക് മാതാവിൻ്റെ ഉടമ്പിടിത്തലും തേച്ച് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായി എനിക്കത് സുഖപ്പെട്ടു. പിന്നെ എൻ്റെ കുടുംബത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങളും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും. ചോദിക്കുന്നതിന് മുമ്പേ തന്ന് അനുഗ്രഹിച്ച മാതാവിന് തിരുക്കുമാരും 1000 നന്ദി. നമസ്കാരം. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തത് ഇവിടുന്ന് തരുന്ന പത്രം ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പുകളിലുമൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അയൽപക്കത്തുള്ള വീടുകളിലോ ബന്ധു വീടുകളിൽ പോകുമ്പം അവിടുത്തെ അയൽപക്കത്തുള്ള വീടുകളിലൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കുള്ള പൈസ കൊടുക്കും. വിവാഹ ചെലവ്,
പൈസ വിഷമമുള്ളവർക്ക് അത് കൊടുക്കും. എല്ലാവരോടും കാരുണ്യം, വളരെ മനസ്സ് നന്നായിട്ട് ഒരു സഹതാപം ഉള്ളൊരു മനസ്സായി എനിക്കുണ്ടായി, മാറ്റമുണ്ടായി. എപ്പോഴും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും കൂടെ കൂടെ രണ്ടാഴ്ച കൂടെയുള്ള കുമ്പസാരം വളരെ നിർബന്ധമായിട്ട് ഇപ്പം ഞാൻ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു വല്ലാത്തൊരു വിഷമമാണ്. അതുപോലെ പള്ളിയിൽ പോകാൻ, വിശുദ്ധ കുർബാന കാണാനുള്ള അവസരങ്ങൾ എപ്പോഴെല്ലാം കിട്ടുന്നോ അപ്പോഴൊക്കെ ഓടിയോടി പള്ളിയിലോട്ട് പോകാൻ തോന്നും. ഇപ്പോൾ എൻ്റെ ഭവനത്തിലോട്ട് കയറി വരുമ്പോൾ എൻ്റെ ഭവനത്തിനകം കണ്ടാൽ ഒരു ദേവാലയം പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ദൈവമേ നന്ദി, ഇതങ്ങോട്ട് മുന്നോട്ട് ഏറെയേറെ നാളുകൾ വരും തലമുറകളിലേക്ക് തുടർന്ന് പോകണേ എന്ന് ഞാൻ മക്കളോട് പറയാറുണ്ട്. അമ്മയും മാതാവും ഈശോയും അതിന് ഞങ്ങളെ സഹായിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മയെ നന്ദി. 34 സങ്കീർത്തനം 7 തിരുവചനത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട്: കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് തങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം? അത് മറ്റാരെങ്കിലും നിർബന്ധപൂർവം പറഞ്ഞിട്ട് ലഭിക്കുന്നതല്ല. ദൈവസ്നേഹത്തോടെ തന്നെ, ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുക, ആ ഒരു മനസ്സാണ്, ഹൃദയമാണ് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ, അത് ഏറ്റവും നല്ല രീതിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ പിന്നീട് എങ്ങനെ രോഗസൗഖ്യങ്ങൾ, അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെയുള്ള ഉയർച്ച, തടസ്സങ്ങളൊക്കെ എങ്ങനെ മാറുന്നു, PR ഒക്കെ ലഭിക്കുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ, അത് സ്വപ്നത്തിലൂടെയൊക്കെ അമ്മ എങ്ങനെയാണ് വ്യക്തികൾക്ക് അതെല്ലാം കൂടുതൽ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ തരും എന്ന് പറയുന്ന ഈശോയുടെ വാഗ്ദാനം, അത് അമ്മ ഉറപ്പ് നൽകുന്നതായിട്ടാണ് സ്വപ്നത്തിലൂടെയൊക്കെ വന്ന് നമുക്ക് അതെല്ലാം കാണിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഈ മകൾ പറഞ്ഞു. തങ്ങളുടെ ഭവനം തന്നെ ഒരു മാറ്റത്തിൽ, ഭൗതികമായ രീതിയിൽ തന്നെ തങ്ങളുടെ ഭവനം ഒരു ദേവാലയം പോലെ ആയിരിക്കുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞു നിർത്തിയത്. അത് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥകളും ഒക്കെ നമ്മെ അങ്ങനെ മാറ്റുന്നതല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. നാം ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലും പ്രാർത്ഥനയുടെ ഒരു മനസാന്നിധ്യത്തിലുമൊക്കെ നാം നടന്ന് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നാം നിമിഷങ്ങൾ പലതും പിന്നിടുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുക. അതായത് ദൈവം എപ്പോഴും കൂടെയുണ്ടെന്നുള്ള അനുഭവം. അങ്ങനെ നല്ല അനുഭവങ്ങളിലൂടെ ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ ഇനിയും ഉടമ്പടി നമ്മെ സഹായിക്കട്ടെ. കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.